சீசன் 2. ലോക ടെലിവിഷനിൽ തന്നെ വിസ്മയം തീർത്ത ഹാസ്യത്തിന്റെ ഏറ്റവും വലിയ വേദി. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് സിനിമയിലൂടെയും സീരിയലിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ഒരു അഭിനേത്രിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രശ്മി ബോബൻ. രശ്മി, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ജയതി ചേട്ടാ. എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ ഷോ എനിക്ക് നേരിട്ട് ഇവിടെ വന്ന് കാണാനൊരു അവസരം കിട്ടി, അത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. എന്തായാലും അതിൻ്റെ ഒരു ത്രില്ലാണ്, കാരണം ഞാൻ കൂടുതലും എന്താ പറയുക, ഹ്യൂമറിന് കൂടുതൽ, ഇപ്പോൾ ഫിലിം ഇറങ്ങിയാൽ പോലും ഒരു ഹ്യൂമർ ഫിലിമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ലൈഫിലും ഏറ്റവും കൂടുതൽ തമാശകൾ എൻജോയ് ചെയ്യുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞത് സന്തോഷമുണ്ട്. സോ എന്തായാലും ഇന്ന് സ്കിറ്റ് എല്ലാം നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുക. വളരെ നല്ല ഒരു സിനിമാ സംവിധായകൻ ബോബൻ സാമുവൽ. ബോബൻ സാമുവലിന്റെ പത്നിയാണ് രശ്മി. അപ്പൊ രശ്മിക്ക് ബോബന്റെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച്. ഇപ്പോൾ December 1st ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. നമ്മളെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഹീറോ. അപ്പോൾ അവരുടെ ടീം റോമൻസിന്റെ ടീം. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ ആശംസകൾ അദ്ദേഹത്തിന് അറിയിക്കണം. താങ്ക് യു. പടം പോലെ തന്നെ ഇത് ഒരു ഹിറ്റ് ആവട്ടെ. അങ്ങനെ ആവട്ടെ. റിമി, എനിക്ക് രണ്ടുപേരെയും, ബോബൻ ചേട്ടനെയും രശ്മി ചേച്ചിയും അത്രയ്ക്കും അറിയാവുന്ന ഒരാൾക്കാരെന്ന് വെച്ചാൽ നല്ല സ്നേഹമുള്ള ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണോ ബോബനും മോളിയും? അങ്ങനെയും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ബോബനും മോളിയിലെ ആ ഒരു എല്ലാ ഫ്രെയിമിലും വരുന്നൊരു പട്ടിക്കുട്ടിയില്ല, അത് ഞാനായിക്കോട്ടെ. അത് അവൻ ചാൻസ് ഉണ്ട്, കാരണം വേറെ ഒന്നുമല്ല, രാവിലെ ഒരു 8 അല്ലെങ്കിൽ 10 മണിക്കകത്ത് റീമിയുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അയാൾത്ത് പട്ടി ആയിക്കോളൂ. ഗുഡ് മോർണിംഗ് പട്ടിയും അറിയ, സ്നേഹമുള്ള പട്ടി അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് രശ്മിക്ക് ഒരു വെൽക്കം നമുക്ക് കൊടുക്കാം. എന്ത് പറയുന്നു? അതെ, നമ്മൾ എങ്ങനെ കൊടുക്കും ചേട്ടാ? പൂവായിട്ട് വേണോ, പൂമ്പാറ്റിയായിട്ട് വേണോ, കവിതയായിട്ട് വേണോ, കാറ്റായിട്ട് വേണോ? അത് റിമിയുടെ കവിത അല്ലെങ്കിൽ പൂവ് എന്ന് പറയുമ്പോൾ പാട്ടാണ്. പാട്ടിലൂടെ ഒരു തമിഴ് പാട്ടായിക്കോട്ടെ. பாக இருக்காள கோப பழமா, கலரு இந்த கலரு என்ன இழுக்குதம்மா, அருகம் புல்ல ஆட்டு மேயுதம்மா, பார்வையால ஆயுள் ரேக தெரியுதம்மா, இவ காதல் இந்த ஜோலியத்தான் காட்டுதம்மா. கருப்பான கையால என்ன புடிச்சா, காதல் ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കിളിമാനൂർ പള്ളിക്കൽ ക്യാമ്പസ് സെന്റർ ഫോർ ഹയർ സ്റ്റഡീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ വേദിയിലേക്ക് നിലനിൽപ്പുന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ കീരൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും നിന്നുമ്പോൾ കാനെ നീറുന്ന. ഈ ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ വീടാണെന്ന്. ഇത് സർക്കാർ ഓഫീസാ. വീട്ടിലൊരു ബക്കറ്റ് വെള്ളം കോരി വെക്കാൻ പറഞ്ഞാൽ ചെയ്യാത്ത ഞാനാ ഇവിടെ ഒന്ന് മാക്ക് മാക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ തുറന്നു തുടയ്ക്കുന്നത്. ഇതിൻ്റെ വല്ല കാര്യമുള്ള കാര്യമാണ്? ഓട് പൊട്ടിയിട്ട് വെള്ളം ചോരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാമോ? ഇത് നന്നാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ഒരുത്തന്നെ നാവ് പൊങ്ങിയിട്ടില്ല ഇത് പറയാൻ വേണ്ടി. അതല്ലേലും അങ്ങനെ ആണല്ലോ, സർക്കാർ കാര്യങ്ങളും മുറ പോലെ തന്നെ. പിന്നെ അല്ല ഓ, ഇവിടെ കിടക്കട്ടെ, എന്നോടാണോ കളി എടുക്കുന്നത്? ആ
എടാ ഈ ഡെപ്യൂട്ടി തഹസീൽദാർ സുരേന്ദ്രനെ നീ ഉമ്മാക്കി കാട്ടി വീഴ്ത്താന്ന് വിചാരിക്കണ്ട, വിചാരിക്കണ്ടെന്ന് പറഞ്ഞാ വിചാരിക്കണ്ട. എടാ ആടി തട്ടിയ ആനയും വീഴും, പക്ഷെ ഈ സുരേന്ദ്രൻ വീഴത്തില്ല. വീഴത്തില്ല എന്ന് പറഞ്ഞാൽ വീഴത്തില്ല. നീ കരുതി കാണും ഞാനിപ്പോ വീണെന്ന്. അല്ല, എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലെ പ്ലാവിൽ നിന്ന് ഒരു വരിക്കച്ചക്ക താഴെ വീണു. എത്ര തവണ ഞാൻ ആ പ്യൂണിന്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ? കട ഓട് പൊട്ടി ചോരുന്നു, വെള്ളം മൊത്തം ഓഫീസിനകത്ത് വീഴുന്നു, വൃത്തിയാവുന്നു. നന്നാക്കായി അവൻ കേട്ടോ. ഇനി അവൻ ആ ഓട് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ അവന്റെ കൈയിലേയും കാലിലേയും ഞാൻ അടിച്ചോടിക്കും. എന്റെ പൊന്നു സാറെ, ഓട് മാറ്റിയില്ലെന്നുകൊണ്ട് അവന്റെ കൈയും കാലും എന്തിനാ തല്ലി ഓടിക്കുന്നേ? എന്നിട്ടാ പ്യൂണ് അവിടെ? പ്യൂണ് അവനെ കുറച്ചു മുമ്പേ അവിടെ ഉണ്ടല്ലോ, ഫയലെടുക്കാൻ വേണ്ടി ആ ഷോറൂമിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണ്, രാവിലെ ഓഫീസ് തുറക്കുമ്പോ നേരെ ഫയലെടുക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നങ്ങ് അകത്തോട്ട് പോകും. എന്നിട്ട് വൈകുന്നേരം ഓഫീസ് അടക്കാറാകുമ്പോ ഫയലുമായിട്ട് ഇങ്ങനെ അങ്ങ് വരും. എന്നിട്ട് ക്ലോക്കിലങ്ങ് നോക്കും, നേരെ വീട്ടിലോട്ട് ഇങ്ങനെ. സാറിനോട് പറയാൻ വേണ്ടിയിരിക്കുകയാണ്, അവർ കറക്റ്റ് രാവിലെ ആകുമ്പോഴത്തേനും ഫയലെടുക്കാൻ പോകുന്നു, അഞ്ചുമണിയാകുമ്പോഴത്തേനും ഒറ്റ പോക്കാ അവിടുന്ന്. ഇവർ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ കാര്യമുള്ളൂ. സാറേ, ഈ പൂട്ടി വെച്ചിരിക്കുന്ന ഫയലുകളെ കുറച്ചു നാൾ കഴിയുമ്പോ അതിന് കയ്യും കാലും വെക്കുവോ? എന്താണെന്ന് അറിയത്തില്ല. അതെ, അങ്ങോട്ട് നോക്കുക, കൊറേ ഫയലുകൾ കയ്യും കാലും വെച്ചിട്ട് നടന്നു നടന്ന് വരുന്നു. മര്യാദക്ക് ഫയൽ തടിക്കും. നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞു, എത്ര തവണ ഞാൻ പറഞ്ഞു, ഇവിടെ ചോരുന്നുണ്ട്, ആ ചോർച്ച അടയ്ക്കണം, ചോർച്ച അടയ്ക്കണമെന്ന്. എന്നിട്ട് നീ ആ ചോർച്ച അടച്ചാ? ഞാൻ ഇന്നലെ മറ്റേ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിന്റെ ഫയൽ എടുത്ത് വെച്ചത് അടച്ചായിരുന്നല്ലേ, എന്നിട്ട് ചോർന്നാ? എടാ, നിനക്ക് ഞാൻ ഇത് അടയ്ക്കാൻ വേണ്ടിട്ട് പൈസ തന്നില്ലേ? തന്ന്. എന്നിട്ട് ആ പൈസ കൊണ്ട് നീ ഇത് അടയ്ക്കാറുണ്ട്? അടച്ചല്ലേ. എന്തോന്ന്? ആ പൈസ എടുത്ത് എന്റെ വണ്ടിയുടെ സി സി അടച്ച്. ഞാനിപ്പോ ഇത് തുടച്ചിട, മറ്റേ മോപ്പെടുത്തി കോപ്പ് തുടച്ചിടാന്ന്. നമ്മളെ സ്റ്റാഫുകൾ എല്ലാരും എത്തിയ? നമ്മുടെ സ്ത്രീകളെ എത്തിയിട്ടില്ല. തുടങ്ങട്ടെ? വേണ്ട, നീ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്ക്, പോയി റെസ്റ്റ് എടുത്തോ, അത് കഴിഞ്ഞിട്ട് തുടങ്ങാം നമുക്ക്. എന്തായാലും സ്ത്രീകളെ വരും, അവൾ ഇതിൽ ചവിട്ടും മറിഞ്ഞു വീഴും, അപ്പൊ ഞാൻ അവളെ രണ്ട് കൈ കൊണ്ട് കോരി എടുക്കും. സ്ത്രീകൾ അവിടുന്ന് നടന്നു വരുന്നു, കാല് സ്ലിപ്പാകുന്നു, ഇങ്ങോട്ട് വീഴുന്നു, കൈ കൊണ്ട് പിടിക്കുന്നു. ശ്രീലതാ മേഡം എത്തി. കറക്റ്റ് ടൈം. ഉലരിപ്പു പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണ്, മുടിമേലേക്കെത്തി ഇരുകയും വീശി കുതറിപ്പോക്കെങ്ങാണ്. ഇവിടെ ഇങ്ങനെ ഒരു തൊപ്പി വെച്ച പാവയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒളിമ്പിക്സിന്റെ ചിഹ്നം. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇപ്പോഴത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഈ മലക്കര കൃഷി. മലക്കര കൃഷി നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ വിഷാംശമില്ലാത്ത മലക്കര നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് മലക്കര കൃഷി എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? മണ്ണുകൾ വെട്ടി കിളക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കൃഷി തുടങ്ങണം. അതായത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കര ഇങ്ങനെ നമ്മൾ വാരി കൃഷി. ആ പുരയിടത്തിൽ കൃഷി ഇറങ്ങൂല. എന്ത്? ആ പുരയിടം പാട്ടത്തിനെടുത്തു. എടുത്തെടുത്തു. എന്റെ പറമ്പിൽ ഒരു കുളമുണ്ട്, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് മണ്ണിട്ട് മൂടാം, എന്നിട്ട് നമുക്ക് കൃഷി ഇറത്താം. അതല്ല സാറേ, എനിക്ക് കുളം ഉള്ളതുകൊണ്ടേ ഈ മീൻ കൃഷി തുടങ്ങിയാലോ എന്നൊരു ആലോചന എനിക്കില്ലാതില്ല. നല്ല കൃഷിയാണ്, നല്ല കൃഷിയാണ്. മീനിൽ തന്നെ രണ്ട് ഐറ്റം ഉണ്ട്, ആണും പെണ്ണും. അതെങ്ങനെ തിരിച്ചറിയാം? ഒന്നുമില്ല, നമ്മളൊരു ചൂണ്ടെടുത്ത് അങ്ങോട്ട് കൊളുത്തിക്കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് ചാടി കൊത്തുന്നത് ആൺമീനായിരിക്കും. അപ്പൊ ചെറുതായിട്ടൊന്ന് മാറി ഇന്ന് സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ട് തക്കം കിട്ടുമ്പോ ചാടി കൊത്തുന്നത് പെൺമീനായിരിക്കും. അത് ഉറപ്പാ. നമ്മൾ ഓണം നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കും, അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെണ്ടയൊക്കെ തൂക്കിയിട്ട് ഈ കരം പിരിക്കാനൊക്കെ പോകത്തില്ലേ? കരം പിരിക്കാൻ അല്ലേ ഇങ്ങനെ മറ്റേ ക്രിസ്മസിനൊന്ന്? അത് കരം പിരിക്കാനല്ല, അതാണ് കരോള്. അത് നമ്മൾ പോകുമ്പോഴത്തേനും കരം പിരിക്കുന്നു, അവര് പോകുമ്പോ കരോള്. അങ്ങനെയാണ്. അപ്പൊ ആ കരോള് പോകുമ്പോഴത്തേക്ക് ആ പാടാനുള്ള പാട്ടിന്റെ സെറ്റപ്പ് ഞാനുണ്ട്.
ഞാൻ ആ പാട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ അവിടെ പാട്ട് പാടും. കേൾക്കണം, കേട്ട് നമ്മൾ റെഡിയാണ്. സാറ് ഇത് സീൽ വെക്കണമെങ്കിലേ പാടാൻ പറ്റും. അങ്ങനെയുണ്ടോ? എന്നാ പാടി കേൾപ്പിക്കാം സാറ്, അതുകൊണ്ട് മാത്രം പാടി കേൾപ്പിക്കാം. അല്ല, ന്യൂ ജനറേഷൻ ആണ്. ഇന്നിതാ ഉണ്ണി പിറന്നു, പെദ്ദലേൽക്കാരെ തൊഴുത്തി, മറിയത്തിൻ പൊൻമകനായി ഉണ്ണിശോ ജാതനായി. ഇന്നിതാ ഉണ്ണി പിറന്നു, പെദ്ദലേൽക്കാരെ തൊഴുത്തി, മറിയത്തിൻ പൊൻമകനായി ഉണ്ണിശോ ജാതനായി. എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. പരാതി ഉണ്ടായിരുന്നു? അവിടെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാ, എന്റെ വീടിന്റെ അടുത്ത് ചെറിയൊരു തോടുണ്ട്. ചെറിയ തോട്? ആ തോടിന്റെ മണ്ടയിൽ കൂടെ ചെറിയൊരു സ്ലാബ് ഞാൻ ഇട്ടായിരുന്നു. സ്ലാബ് ഇട്ടു? സ്ലാബ് ഇട്ട്. ഈ ചെറിയ സ്ലാബ് ഇട്ടപ്പോ ഈ അയൽവക്കത്താർക്കൊന്നും പിടിച്ചില്ല. അമ്മാരെ കൊണ്ട് കേസ് കൊടുത്ത്, അങ്ങനെ എന്നെ പോലീസൊക്കെ പിടിച്ച് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി പഞ്ചായത്ത് ഓഫീസിലൊക്കെ. സാറേ സുഖരായിരിക്കും. അതെ, നിങ്ങൾ ഈ ഇട്ട സ്ലാബ് ഏകദേശം എത്ര അടി വരും? ഉദ്ദേശം സാർ നീളമാണ് ഉദ്ദേശിച്ചത്? അതാണ് നീളം. നീളം വരും. മീറ്റർ അളവ് പോലും വല്ല എടുക്കാൻ പോയതാ സാറേ. ഏകദേശം ഇത്രയും ദൂരം വരും ഇവിടുന്ന്. ഇത്രയും ദൂരം വരും സ്ലാബിന്? സ്ലാബിന്. പിന്നെ നടക്കുമ്പോഴത്തേനും അങ്ങോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് കൈവരി അപ്പുറത്ത് വെച്ചായിരുന്നു. പിന്നെ കുറച്ച് ബൾബൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച് ഇതിനിടയിൽ കൂടെ ഏമോരോ വണ്ടി കയറ്റി ഇറക്കി ആണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാൻ കെട്ടിയ പാലമായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അവിടെ നിന്ന് ഇതുപോലെ പൈസയൊക്കെ വാങ്ങിച്ചായിരുന്നു. അത്ര ചെയ്തു. ഇത് സ്ലാബ്? സ്ലാബ്. ഇതിന്റെ പേരാണ് പാലം. നിന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള തോടിന്റെ പേരെന്ന് തോന്നുന്നു? വാമനൂരാറ്. വാമനൂരാറ്. ആറ്റിന് കുറുക്കെ പാലം ഇട്ടിട്ട് അവനെ പോലീസ്. അങ്ങനെ സംസാരിക്കില്ലേ. വലിയ വലിയ ആൾക്കാർക്ക് തോടൊക്കെ വെട്ടി നിർത്തി അവിടെ കെട്ടിടങ്ങളും ഒക്കെ വെക്കാം. നമ്മളിത്ത് പൂരം സ്ലാബ് ഇട്ടപ്പോ കുഴപ്പം. ചെറിയൊരു സ്ലാബ് അല്ല സാറേ, എന്തെങ്കിലും ചെറിയൊരു. ഇടേ, ആ വലിയ വലിയ ആൾക്കാർ ഈ തോട് കായലും ഒക്കെ നികത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫയൽ തരും. ഫയൽ എടുക്കാനുള്ള പൈസ തരും. പക്ഷെ നീ അന്ന് തന്നില്ലല്ലേ. അത് വല്ലതും ഉണ്ടെങ്കിൽ നീ തോടാ കായല നികത്തിക്കോ. ഇല്ലേ പോടെ. ശരിയൊക്കെ തരണം സാറേ. രസം ഇരിക്കുന്ന ഉണ്ടോ? ഉണ്ടോ സാറേ? അവനെ എറിയാ. എടി, അത് കിണറ് ഇറച്ചിട്ട് അതിനകത്ത് നമ്മൾ ഓസ് വെച്ച് അതിനിടയിൽ വാൽവ് വെച്ച് ചെടി അതിനെ കൂടെ കയറണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. സാറേ, അതെ. എന്താ പെൻഷന്റെ കാര്യം? ആ അവിടെ ചോദി. അവര് വരുമ്പഴത്തേനെ അവിടെ പിടിച്ചിരുത്തും. അല്ല, അത് എന്താ ഈ പെൻഷന്റെ കാര്യം? പെൻഷന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചാൽ നടക്കിരിക്കുന്നത്. ഈ സാറേ, ഈ സാറേ, ചോദിച്ചോരെ. അല്ല ചേട്ടൻ, എനിക്ക് കിടത്തി ഇറങ്ങി അറിഞ്ഞോടുന്നു വെള്ളത്തിന്റെ കുറവ് ടാങ്ക് കഴിയുന്നത്. പെൻഷന്റെ കാര്യത്തിന് വേണ്ടി വന്നു. അവിടെ പോ. അവനൊക്കെ ആയില്ല. അവൻ പാവം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പാവമുണ്ട്, കഷ്ടമുണ്ട്. എന്നാലും അവന് ജീവിക്കാൻ സമ്മതിക്കില്ല അവർ ആ ഗുണ്ടകള്. അവൻ പാവമായിട്ട് വന്നതായിരുന്നു, നല്ല സ്വഭാവമൊക്കെ ആയിട്ട് വന്നതായിരുന്നു. ഞാനത് എത്ര പ്രാവശ്യം കണ്ടു തരാം. പാവം മേഡം, പെൻഷന്റെ കാര്യം അവിടെ. അപ്പൊ ഞാൻ കിളത്തിറങ്ങി കിളത്തിറങ്ങി പോയി. അപ്പൊ ഞാൻ ചത്ത് കിടന്നപ്പോ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പൊന്നെ സാറന്മാരെ ഒന്ന് നിർത്ത്.
ആ പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. ഇവിടെ കേട്ടോ, എന്ത് നൃത്തം എന്റെ പൊന്നലിയാ, അതൊന്നും അല്ലാതെ ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചില്. ഇതൊരു ആ ഒരു സർക്കാർ ഓഫീസാണോ അതോ മരണവീടാണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഡേയ് നീ ഇഞ്ഞി വന്നേ, എന്താ പ്രശ്നം പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന സാറന്മാരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഒരു സത്യം പറയാൻ പോവാ. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ ഒരു മരിച്ച ആളാണ്. അപ്പോഴേ പറഞ്ഞ് സെമിത്തേരി നികത്തിയാണ് ഈ ഓഫീസ് വെച്ചത്. പഴയ സാധനങ്ങളൊക്കെ നാ പൊങ്ങി പൊങ്ങി വരണം. അയ്യോ കൊടുക്കാച്ച്, അത് കൊടുക്കാറ്റല്ല, വിമലിന്റെ ശ്വാസോ ശ്വാസം. അതായിട്ട് സാറേ, ഞാനൊരു 10-30 വർഷം ഇതുപോലെ സർക്കാരിനെ സേവിച്ച ഒരാളാണ്. സ്കൂളിലെ പ്യൂണായിരുന്നു. ഓ, ഞാൻ അങ്ങനെ പെൻഷനായി. ആദ്യമായിട്ട് ഞാൻ പെൻഷൻ മേടിക്കാൻ ചെന്നപ്പോ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അത് എഴുതി വെച്ചിരിക്കുന്നു, ഞാനിപ്പോ ജീവനോടില്ല, ഞാൻ മരിച്ച ആളാണെന്ന്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല, ഞാൻ ജീവനോടൊന്നുള്ള ഉള്ള ഒരു രേഖ എനിക്ക് ഇവിടുന്ന് വേണം. അതെ, കൈപ്പിഴ പറ്റിയതാ. ഈ എഴുതി വെച്ച് കൈപ്പിഴ വന്നെന്ന് പറഞ്ഞ സാറില്ലേ, ആ സാർ ഈ കഴിഞ്ഞ ആഴ്ച മരിക്കുകയും ചെയ്യുന്നു. സാർ എങ്ങനെങ്കിലും ഈ പെൻഷന്റെ കാര്യം ഒന്ന് റെഡിയാക്കുന്നത്, ഞാൻ ജീവനോടുണ്ട് എന്നുള്ള ഒരു തെളിവിനുള്ള ഒരു രേഖ റെഡിയാക്കി തരണം. റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് ഇല്ല. അത് നഷ്ടപ്പെട്ടു പോയി സാറേ. ഐഡന്റിറ്റി കാർഡ് എങ്കിലും ഉണ്ടോ? ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിട്ട് കാര്യമില്ല, പഴയ തിരിച്ചറിയ കാർഡ് എന്റെ ഇരിക്കുന്നത്. ഈ പഴയ തിരിച്ചറിയ കാർഡ് എന്ന് പറഞ്ഞാൽ അതിലെ ഫോട്ടോ അറിയാലോ, നമ്മളെ ഫോട്ടോ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കുവാ. ഇത് കുറെ ഫയൽ എടുക്കേണ്ടി വരും, 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 വരും. അപ്പോ തന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഒന്നതിന് ജനിക്കണോ? അതായത് ഈ ജനന സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ്, അത് മധുവണ്ട കടയിൽ നിന്ന് എടുക്കണം. ഈ ജോലി കിട്ടിയതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ്, അത് മധുവണ്ട കടയിൽ നിന്ന് എടുക്കണം. അതായത് പെൻഷൻ ആയതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ്, അത് സുമതി ചേച്ചിയുടെ വളവിലുള്ള ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ ഉണ്ട്, അവിടെ നിന്ന് എടുത്താൽ മതി. പിന്നെ ഒരു 500 നോട്ടും. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് മതിയോ? അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് അല്ല, ഒറിജിനൽ. ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാറിനെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരാം. സാർ അത് എങ്ങനെ റെഡിയാക്കി? എനിക്ക് പെൻഷന്റെ കാര്യത്തിൽ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോടാ സാറേ. അമ്മാ ഇങ്ങ് വാ, ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞു. ഇങ്ങ് സത്യത്തിന്റെ രേഖ പ്രകാരം, തെളിവ് പ്രകാരം അമ്മാമൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചിരിക്കാം. അപ്പൊ ഇനി ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഒന്നേന്ന് അമ്മാവനെ ജീവിപ്പിക്കണം. അമ്മാവൻ ജീവിപ്പിച്ച് അമ്മാവന് ജീവൻ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കണം. അതിന് നമ്മൾ ഒരുപാട് ഫയലൊക്കെ എടുക്കേണ്ടി വരും. ഫയൽ എടുക്കണം, അതിനൊക്കെ ഒരുപാട് ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫയൽ എടുക്കണം, ആ ചെലവുണ്ടോ? ആ ഫയലല്ല, ഫയൽ ഒരുപാട് എടുക്കണം. എങ്കിൽ പെട്ടെന്ന് ഇത് 10-15 വർഷം എടുക്കും ഇത് റെഡിയാക്കാൻ. അതായത് ഫയൽ എടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് റെഡിയാവും സാറന്മാർക്ക്. അപ്പൊ അതാണ് ശരി. ആ അപ്പൊ നിങ്ങൾക്ക് കൈക്കൂലി വരണം. ഈ കൈക്കൂലി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എനിക്ക് ഇത് ചെയ്ത് തരത്തുള്ളൂ. കൈക്കൂലി തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ കൈക്കൂലി തരാം. കൈക്കൂലി തരാം, കൈയോടങ്ങ് തന്നേക്കല്ലേ. ഈ കൈക്കൂലി ഞാൻ നേരെ തന്നെ ഇതിന്റെ പുറത്തങ്ങോട്ട് വെക്കുക. വെച്ചു വെച്ച എന്നിട്ട് ഞാൻ നേരെ വിജിലൻസിന്റെ എടുത്ത് എന്നിട്ട് ഞാൻ കേസ് കൊടുക്കും. കൊടുക്കും സി സി ക്യാമറ ഇല്ലേ, ആ സി സി ക്യാമറക്കകത്ത് നിങ്ങൾ ഈ കൈക്കൂലി മേടിച്ചതിന് തെളിവുണ്ട്. അപ്പൊ അവരൊന്ന് പരിശോധിക്കുമ്പോ ഈ കൈക്കൂലി മേടിച്ച കാണാലോ. നിങ്ങളെ എല്ലാത്തിനും ഞാൻ അകത്താക്കും. ആ സാധാരണക്കാരെ ഒന്ന് കൈക്കൂലി മേടിക്കണേ. എന്ത് കൊടുക്കും? ഞാൻ പരാതി കൊടുക്കും. ഈ ഓഫീസിൽ ഈ സാറ് ഡ്യൂട്ടി എടുത്തില്ലേ, ഇവിടെ ജോയിൻ ചെയ്തില്ലേ, അന്ന് കംപ്ലൈന്റ് ആക്കിയതാണ് ആ സി സി ക്യാമറ. ഇപ്പൊ അത് വെറും വേട്ടാവളിയന്റെ കൂട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സി സി ടി വി കംപ്ലൈന്റ് അല്ലേ? കംപ്ലൈന്റ്. അപ്പൊ അത് റെക്കോർഡാവില്ല? റെക്കോർഡാവില്ല, ഉറപ്പാണ്, ഉറപ്പാണ്. അപ്പൊ സാധാരണക്കാരെ സഹായിക്കാൻ പറ്റാതെ ഈ ഓഫീസിൽ നീയൊക്കെ പിന്നെ ഈ ഫയലും പറ്റും ഭരിക്കാനാണോ? എനിക്ക് അറിയാൻ പറ്റുന്നു ചോദിക്കുകയാണിരിക്കുന്നത്. സർക്കാർ ഓഫീസിൽ കൊണ്ടുവന്ന് മലക്കറിയാ ചെയ്യുന്നത്. കൈക്കൂലി വേണം നിനക്കല്ലേ? എല്ലാം അടിച്ചു പൊട്ടിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞേ. വന്നില്ലെങ്കിൽ താലൂക്ക് ഓഫീസ് ഒരു ലുക്കും ഇല്ലാത്ത ഓഫീസാവേ. പോലീസിനെ വിളി. ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെതിരെ കേസ് കൊടുക്കും? നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ഞാൻ മരിച്ച ആളല്ലേ, എനിക്കെതിരെ കേസ് കൊടുത്താ ബലക്കുവോ? മനസ്സിലായില്ലേ? എന്നാലും വരട്ടെ. ആ ഒരു കാര്യം
ഞാനൊരു പെൻഷൻ ആവശ്യത്തിന് വേണ്ടി വന്നതാ. സത്യം പറഞ്ഞ ഇവിടെ നടന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സാറേ, ഇവിടെ നടന്നത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് രേഖാമൂലം ഇയാൾ മരിച്ചെന്നാണ്. അതെ, ഇയാൾ പറയുന്നത് മരിച്ചില്ലെന്നാണ്. ശരി, കാര്യം പറയാം. ഇയാൾ ഇയാളുടെ രേഖകളൊക്കെ ശരിയാക്കിട്ട് വരുമ്പോ ഇയാളുടെ പെൻഷൻ പൈസ കൊടുക്കും കേട്ടോ. മനസ്സിലായോ? നിങ്ങളുടെ പെൻഷൻ പൈസ കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എന്താ ഇവിടെ കാണിച്ച്? അത് ഈ പാപ്പട്ടോടെ സഹായിക്കാൻ പറ്റാത്ത ഒരു മനസ്സായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. ഇത്രയും കേസെടുക്കണം. ഒരു പാവപ്പെട്ട മനുഷ്യല്ലേ ഇത്? കേസെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങളുടെ പ്രായം വെച്ച് നോക്കുമ്പോ ഒരു പെറ്റി അടയ്ക്കേണ്ടി വരും. ഒരു 100 രൂപ പെറ്റി. പെറ്റിയല്ലേ? 100 രൂപ പെറ്റി. ഞങ്ങൾക്ക് എന്തോ തെളിവൊന്നുമില്ലെന്ന് കേട്ടോ. ശരി, ഇതിലൂടെ വിളിച്ചാ കേട്ടാ. ഇത് വെറും രസീറ്റല്ല, ഇത് ഇതെന്റെ ജീവിതമാ. ഞാൻ മരിച്ചുപോയെന്നുള്ളതല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നം, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഏക തെളിവാണ് ഈ രസീറ്റ്. ഇത് വെച്ചിട്ട് എന്റെ പെൻഷന്റെ കാര്യം ഒന്ന് ശരിയാക്കി താ സാറേ. എനിക്ക് വേറെ മാർഗമില്ലാത്തോണ്ടാ സാറേ. ഇത് വെച്ച് റെഡിയാക്കാം. റെഡിയാക്കോ. അപ്പൊ ഇത് വെച്ച് സാറ് അമ്മാവന്റെ പെൻഷന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. പക്ഷേ ഫയലെടുക്കേണ്ടി വരും. ദൈവമേ, ഇനി വീണ്ടും ഫയലാ? നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പെർഫോമൻസ് ടൈം കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ റിവ്യൂ എന്താന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മുറി ലഭിക്കും. ആ, അതെനിക്ക് മനസ്സിലായി. സെൻട്രൽ ജയിലല്ലേ, ആ മുറി എനിക്ക് വേണ്ട. ഏത് സിനിമയിലെ വേഷമാണ് കിട്ടിയത്? അതായത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വേഷം രാജമാണിക്കും സിനിമയിലെ മമ്മൂട്ടി സാർ അണിഞ്ഞ ജുബ്ബയായിരുന്നു. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്നതാണ് കണ്ണു വെക്കുക എന്ന ഒരു പരിപാടി. കുറെ നേരമായി എന്നെ നോക്കി കണ്ണു വെക്കാൻ തുടങ്ങിയിട്ട്. ഇതാരാണ് ചേച്ചി? ഇതാണ് ദൃഷ്ടിദോഷം കാരണം വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതിരുന്ന എന്റെ ഒരേ ഒരു മകൾ. നമസ്കാരം, എന്റെ പേര് ഷിബു. ഞാൻ രാജാക്കാട്ടിൽ നിന്ന് വരുന്നു. ഇപ്പൊ എല്ലാരും കണ്ടാൽ എന്നോട് ചോദിക്കും ഏത് കാട്ടിൽ നിന്നാണ് വരുന്നതെന്ന്. കാരണം എന്റെ തലയിൽ ആദ്യം ഒറ്റ മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ മരിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ നമ്മുടെ പ്രധാന കഥാപാത്രം എത്തുന്നത്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് പെർഫെക്റ്റ് ടൈമിങ്ങിലുള്ള 3 വീഴ്ചകളാണ്. അത് വളരെ കറക്റ്റായിരുന്നു. ഈ സ്കിറ്റിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ സത്യസന്ധമാണ്. സാധാരണക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പല ഓഫീസുകളുടെയും പ്രവർത്തന രീതി. പക്ഷേ വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കളിയാക്കിയാണ് നിങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കഥാതന്തു ഇതിനുണ്ടായില്ല. എന്നാൽ പോലും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ഘടിപ്പിച്ച് ഘടിപ്പിച്ച് ഒരു ചെയിൻ പോലെ കൊണ്ടുവന്ന് പരിസമാപ്തിയിൽ എത്തിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നന്നായിരുന്നു. സർ, ഒരു സർക്കാർ ഓഫീസിൽ നടക്കാവുന്ന കാര്യങ്ങൾ
കൃത്യതയോടെ തന്നെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ശ്രീകല വന്നപ്പം ഞാനും പ്രതീക്ഷിച്ചേട്ടെ ഈ പറഞ്ഞ ആരെങ്കിലും വിഴുന്നു, പക്ഷെ അത്ഭുതകരമായിട്ട് അവർ ചാടി അങ്ങോട്ട് പോയില്ലേ, അതിനും ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു, അതും കറക്റ്റാണ്. അതുപോലെ അഖിൽ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഉണ്ടല്ലോ, വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രജീഷ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഇനി എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു എന്താ പറയുക, ഇതിനകത്തൊരു സ്ക്രിപ്റ്റിംഗ് എന്നുള്ള സംഭവമുണ്ട്, അതും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇതങ്ങ് നന്നായി. റിമി ടോമി, സർക്കാർ ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ സ്ഥിരമായിട്ട് പണ്ട് തൊട്ടുള്ള എല്ലാ സ്കിറ്റുകളും നമ്മൾ കാണുന്നതാണ്. ഈ ഫയലുകൾ ഒരു സ്ഥലത്ത് ചെതലടിച്ചിരിക്കുന്നു, ചോർച്ച കാണിക്കുന്നു, അല്ലെങ്കിൽ പാറ്റ വഴുതാര ഈ സംഭവങ്ങളെല്ലാം കൂടുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണെങ്കിലും പക്ഷെ ഇതിൻ്റെ അകത്ത് കുറേ രസകരമായ കാര്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു. താങ്ക് യു. രശ്മി ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് വളരെ നന്നായി ചെയ്തു. തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ വീഴ്ചകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വീഴ്ചയാണ് ഓർമ്മ വന്നത്. ഒന്നിരിക്കെ വീണതിന് ഒരു 6 മാസമായി കൈയും കൊണ്ട് നടന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് ഞാൻ കൺട്രോൾ വിട്ട് ചിരിച്ചു. പിന്നെ അതിൽ കുറേ ചിന്തിക്കാവുന്ന കുറേ എലിമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കംപ്ലീറ്റ് ടീം ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെങ്ത് ഇനി എങ്ങനെയാണ് മാർക്സ് ഒന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം രാജേട്ട 130. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലഭിക്കുന്നു 93/100. ടി വി സ്പൂഫുമായിട്ട് നമ്മുടെ ടീം പോപ്പി എത്താൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. I'll be joining you back after a very short pop out break. Wow! 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 ഈ സോളാർ പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മുറി ലഭിക്കും. ആ അതെനിക്ക് മനസ്സിലായി. സെൻട്രൽ ജയിലല്ലേ, ആ മുറി എനിക്ക് വേണ്ട. ഏത് സിനിമയിലെ വേഷമാണ് കിട്ടിയത്? അതായത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വേഷം രാജമാണിക്കം സിനിമയിലെ മമ്മൂട്ടി സാർ അണിഞ്ഞ ജുബ്ബയായിരുന്നു. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്നതാണ് കണ്ണു വെക്കുക എന്ന ഒരു പരിപാടി. കൊറേ നേരമായി എന്നെ നോക്കി കണ്ണു വെക്കാൻ തുടങ്ങിയിട്ട്. ഇതാരാണ് ചേച്ചി? ഇതാണ് ദൃഷ്ടിദോഷം കാരണം വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതിരുന്ന എന്റെ ഒരേ ഒരു മകൾ. നമസ്കാരം, എന്റെ പേര് ഷിബു, ഞാൻ രാജാ കാട്ടിന്ന് വരുന്നു. ഇപ്പൊ എല്ലാരും കണ്ടാൽ എന്നോട് ചോദിക്കും ഏത് കാട്ടിന്നാണ് വരുന്നതെന്ന്. കാരണം എന്റെ തലയിൽ ആദ്യം ഒറ്റ മുടി പോലും ഉണ്ടായിരുന്നില്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഒരു ടി വി സ്പൂഫ് വേർഷനുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം പോപ്പി. അത് കൊള്ളാലോ, ആകെ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച അത് മുഴുവൻ ടിവിയുടെ മുന്നേ കുത്തിയിട്ടങ്ങ് തീർത്താണ്. എടി, ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയല്ലേ? സൂപ്പർ താരം തന്നെയാ. പുള്ളിക്കാരൻ അഭിനയിച്ച പുതിയ സിനിമയുടെ പ്രശസ്ത ഭാഗങ്ങൾ വെട്ടിമാറ്റണമെന്ന് പറഞ്ഞേ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കാര് ഭയങ്കര പ്രക്ഷോഭത്തിലാ. അറിയോ നിങ്ങൾക്ക്, പടം ഇറങ്ങി കോടികൾ വാരി, ഉടനെ തന്നെ ടിവിയിൽ വരും. അപ്പോൾ ഈ പാർട്ടിക്കാർ പ്രക്ഷോഭം ഉണ്ടാക്കി നടക്കത്തേ ഉള്ളൂ. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ വിജയുടെ പക്ഷത്താണല്ലേ? വിജയുടെ കക്ഷത്ത്? എടി, ഞാനൊരു പക്ഷത്തുമല്ല. നമ്മുടെ കലാകാരന്മാര് ആവിഷ്കാര സാന്ദ്രമുള്ള ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്താണ് താമസിക്കുന്നുള്ള കാര്യം ഈ എതിർക്കുന്നവരും ഒന്ന് ഓർത്താൽ നന്ന്. നിങ്ങൾ അറിമോട്ട് ഇങ്ങോട്ട് തന്നെ. ഇനി ഇവിടെ വിജയുടെ പാട്ടൊന്നും വേണ്ട, നമുക്കേ മലയാളം പാട്ട് മതി.
കണ്ണിൽ ശരമോ മലരോ ആഹാ ചുണ്ടിൽ മധുരം നിറയും മധുവോ സുധയോ കണ്ണിൽ ശരമോ മലരോ സ്വപ്നദേവതേ നിൻ വിഭഞ്ജിയിൽ സ്വർഗഗീതമാണോ തരുമോ നീ മത്സഖി ഹൃദയത്തിൻ തേൻകനി പൂന്തേൻ മഴ കുനുകുനെ കുനുകുനെ പൊഴിയൂ നീ അയ്യോടാ ഞാൻ ഇപ്പഴാ ചേട്ടാ ഒരു കാര്യം ഓർത്തത് എന്ത് ചേട്ടാ ചാനലൊന്ന് മാറ്റിക്കേ എന്തിനാടി മാറ്റുന്നത് എന്റെ പൊന്ന് ചേട്ടാ ആൾക്കാർക്ക് ഇപ്പൊ ചാനലിലെ പരസ്യം കണ്ടല്ലേ ഓരോരോ സാധനങ്ങൾ വാങ്ങുന്നത് എന്നാ അതൊന്ന് കാണണല്ലോ ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം നീരജ് ഹായ് നീരജ് ഞാൻ നിങ്ങളുടെ സ്വന്തം വിനീത ഹായ് വിനീത ഇന്ന് ടോപ്പോസിന്റെ വളരെ വ്യത്യസ്തമാർന്ന പുതുമയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ പേര് കേട്ടാൽ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി തീർച്ചയായും ഉപയോഗിച്ചിരിക്കും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദിവസവും ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ വില വെറും 2940 ആണെന്ന് അങ്ങോട്ട് പറ അതെ 2940 രൂപയാണ് ഈ പ്രോഡക്റ്റിന്റെ വില നോക്കി നിൽക്കാതെ ഫോൺ എടുത്ത് ഉടനെ അങ്ങോട്ട് ഓർഡർ ചെയ്തേ ഓ എന്റെ തോൽവി സാധനം എന്താണെന്നറിയാതെ എങ്ങനെയാടി ഓർഡർ ചെയ്യുന്നത് ഇപ്പോഴും നീര സാധനം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി വിനീത പ്ലീസ് നീരജ് പറയൂ ശരി എങ്കിൽ ഞാൻ പറയാം എങ്കിൽ ഞാൻ പറയാം നീരജ് അപ്പോലെ ഇത് തന്നെയല്ല ഞാൻ നിന്നോട് പറഞ്ഞു നീ പറയാം നീ പറയണ്ട ഞാൻ പറയാം ഈ പ്രോഡക്റ്റ് വളരെ മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഉടൻ തന്നെ താഴെ കാണുന്നതിൽ നോക്കിക്കുത്തു അതെ ഈ പ്രോഡക്റ്റിന്റെ പേരാണ് അത് നമ്മുടെ നാടിനെ ഊർജം പകർന്നു നൽകി കേരളത്തിലെ ജനങ്ങളെ മൊത്തം പുളകം കൊള്ളിച്ച സോളാർ പാനൽ ഈ പ്രോഡക്റ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് എന്തായിട്ടാ ഇതിന്റെ പ്രത്യേകത ഒരാൾ ഇത് വാങ്ങുവാനായി ആദ്യമായി നമ്മുടെ ഫ്ലോറിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് ചേട്ടാ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറ ഈ സോളാർ പാനൽ നിങ്ങളുടെ വീടുകളിൽ കൊണ്ട് ചെന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇരുട്ടത്ത് തപ്പേണ്ട കറണ്ട് ഒരിക്കലും പോകില്ലെന്നാ നീരജ് ഉദ്ദേശിച്ചത് എന്നെയാണോ ചേട്ടനെയല്ല ചേട്ടൻ ഇവിടെ നീരജ് പറഞ്ഞു കൊടുക്കൂ ഈ സോളാർ പാനലിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിച്ചവരുടെ പേര് ഉടൻ ലിസ്റ്റിൽ വരുന്നതായിരിക്കും കൊള്ളാലോ PSC ലിസ്റ്റിലാണോ അല്ല പോലീസ് ലിസ്റ്റിൽ ചേട്ടാ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കറണ്ട് പോകില്ല ഇത് ഉപയോഗിച്ചാലേ കറണ്ട് പോകില്ല പക്ഷേ എന്റെ കുടുംബം പോകും ചേട്ടാ ഈ സോളാർ പാനൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മുറി ലഭിക്കും അതെനിക്ക് മനസ്സിലായി സെൻട്രൽ ജയിലല്ലേ ആ മുറി എനിക്ക് വേണ്ട കേരളത്തിലെ പല രാഷ്ട്രീയക്കാരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച രാഷ്ട്രീയക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നല്ലപോലെ അറിയാം ചേട്ടാ ഈ സോളാർ പാനൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ഊർജം കയറി വരും കൂടുതൽ ഊർജം കയറി വന്നാലേ എന്റെ കുടുംബം കത്തിപ്പോവും അപ്പ ചേട്ടൻ ഈ പാനൽ വേണ്ടേ എടോ കുടുംബം കത്തിപ്പോയിട്ട് കറണ്ട് കിട്ടിയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ഇത് നമുക്ക് വേണ്ട അതെന്താ ചേട്ടാ ഇതേ ഒരിക്കലും ഉപയോഗിച്ചവര് ഇപ്പൊ തെക്കോട്ടും വടക്കോട്ടും ഓടുക എന്തിനെ ഈ സോളാർ കേസിൽ നിന്നും തലയൂരാ അടുത്തതായി വളരെ സ്പെഷ്യലായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നീരജ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് യെസ് ഞാൻ നിങ്ങളെ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു മോതിരമാണ് ഒരു മന്ത്രമോതിരം ഗുങ്കുലു കുത്തി മുന്തിരി കുത്തി എന്നൊരു അത്ഭുത മോതിരമാണ് ഈ മോതിരം ധരിച്ചിട്ടുള്ളവർ വളരെ പെട്ടെന്നാണ് പ്രശസ്തമാകുന്നത് വളരെ ഉയരത്തിലെത്താൻ കഴിയും അങ്ങനെയാണ് ഈ മോതിരത്തിന്റെ ഏറ്റവും വലിയ അനുഭവം അനുഭവസ്ഥർ കഥ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ സുസൻ അങ്ങനെയാണെങ്കിൽ ഈ മോതിരം ധരിച്ച് പെട്ടെന്ന് പ്രശസ്തനായ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അയാളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എനിക്ക് ചെറുപ്പം മുതലേ വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ ഒരു നായക വേഷം കിട്ടണമെന്ന് അങ്ങനെ ഞാൻ പല സ്ഥലത്തും പോയി എനിക്ക് ഒരു നായകന്റെ വേഷം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ജംഗലു കുത്തി കുങ്കുലു കുത്തി എന്നൊരു മോതിരം അണിഞ്ഞാൽ എനിക്ക് നായക വേഷം കിട്ടുന്നു ഉടൻ തന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഉള്ള പണം കൊടുത്ത് ജംഗലു കുത്തി കുങ്കുലു കുത്തി എന്നുള്ള മോതിരം മേടിച്ച് ഞാൻ വിരലിൽ അണിഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് 3 സിനിമയിൽ നായക വേഷം കിട്ടി സിനിമയിലെ വേഷമാണ് കിട്ടിയത് അതായത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വേഷം രാജമാണിക്കും സിനിമയിലെ മമ്മൂട്ടി സാർ അണിഞ്ഞ ജുബ്ബയായിരുന്നു
അപ്പൊ എനിക്ക് ജുബ്ബില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ജുബ് തന്നു, എന്നോട് കൊണ്ടക്കോളം പറഞ്ഞു. പിന്നെ രണ്ടാമത് എനിക്ക് കമ്മീഷണർ എന്ന സിനിമയിലെ സുരേഷ് ഗോപിയുടെ പോലീസ് യൂണിഫോം ആയിരുന്നു, അപ്പൊ അതും എന്നോട് കൊണ്ടക്കോളം പറഞ്ഞു. പിന്നെ മൂന്നാമത് എനിക്ക് കിട്ടിയ വേഷം സ്ഫടികം ചിത്രത്തിലെ മോഹൻലാൽ സാർ ഉപയോഗിച്ച നിക്കറായിരുന്നു, എനിക്ക് നിക്കർ ഇല്ല എന്ന് പറഞ്ഞപ്പോ അതും കൊണ്ടക്കോളം പറഞ്ഞു. മനോഹരമായിരിക്കുന്ന എടാ ഈ നിക്കർ മേടിക്കാനാണോ? ഞാൻ നിനക്ക് 10,000 തീർന്നോ? ഇല്ല, ഒരു 9 കൂടി ഉണ്ട്. 9 രൂപ തന്നത്. കണക്കായി പോയി. അവൻ അങ്ങനെ തന്നെ വേണം. മനുഷ്യനെ പറ്റിക്കാൻ പോയാൽ ഇതാ അനുഭവം. എന്റെ ചേട്ടാ, ഒരു അബദ്ധം ആർക്കും പറ്റും. ഇതിനെക്കാട്ടി നല്ല പ്രോഡക്റ്റ് വേറെ ഉണ്ടല്ലോ, ചേട്ടൻ ഒന്ന് നോക്കിക്കേ. ഹായ്, നമസ്കാരം. ഞാൻ ഇനി മറ്റൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് സുസൻ. ഹായ് നീരജ്. അതെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെ, ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ആണ് ലോകത്ത് ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രോഡക്റ്റ് ആണ്. അതെ, ഇന്നുവരെ ആ പ്രോഡക്റ്റ് ഞാൻ പോലും കണ്ടിട്ടില്ല. വൗ! ഇതിന്റെ കൊച്ചിന്റെ അച്ഛന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ ഇനി ഞങ്ങൾ അധികം ടെൻഷൻ ആക്കുന്നില്ല. ഞങ്ങൾ പരിചയപ്പെടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് ദൃഷ്ടിദോഷക്കല്ല്. അതെ, നമുക്ക് ഒരേ സമയത്ത് എത്ര ദോശ വേണമെങ്കിലും ചുട്ടെടുക്കാം. സൂസൻ ഇതുവരെ കാര്യം പിടികിട്ടില്ല എന്ന് തോന്നുന്നു. ദൃഷ്ടിദോഷക്കല്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്നതാണ് കണ്ണു വെക്കുക എന്ന ഒരു പരിപാടി. കുറെ നേരമായി എന്നെ നോക്കി കണ്ണുവെക്കാൻ തുടങ്ങിയിട്ട്. ഈ സീസന്റെ ഒരു തമാശ. സീസണല്ല, സൂസൻ. ആ സൂസന്റെ ഒരു തമാശ. ഈ ദൃഷ്ടിദോഷക്കല്ലിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ദൃഷ്ടിദോഷക്കല്ല് നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ അണിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദൃഷ്ടിദോഷക്കല്ലിൽ ആ കണ്ണ് വന്ന് തട്ടിയിട്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കും. അങ്ങനെ ആ ദൃഷ്ടിദോഷം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല നമ്മുടെ സൂസന്റെ കഴുത്തിൽ ഇടുകയാണ്. എന്നിട്ട് ഞാൻ സൂസന്റെ ആ ദൃഷ്ടിദോഷ കല്ലിന്റെ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. തന്റെ ദൃഷ്ടി എവിടെയാന്ന് എനിക്ക് മനസ്സിലായി. ഇതേ തന്നെത്താൻ ഇട്ട് താൻ തന്നെ അങ്ങോട്ട് നോക്കിയാ മതി. ഇതിന്റെ അനുഭവം പറഞ്ഞു തരാൻ ചലച്ചിത്ര താരം നമ്മുടെ ചാർമള സണ്ണി ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, എന്റെ പേര് ചാർമിള സണ്ണി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. പിന്നെ തീർച്ചയായും. ഞാൻ സിനിമയിൽ വളരെ ആക്റ്റീവായി നിന്നിരുന്ന സമയത്താണ് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല ചാൻസുകളൊക്കെ നഷ്ടപ്പെട്ട് എനിക്ക് അവസരങ്ങൾ ഇല്ലാതെ ഞാൻ വീട്ടിലിരിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടായി. അപ്പോഴെന്റെ കൂട്ടുകാരി സുജിയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ദൃഷ്ടിദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഈ ദൃഷ്ടിദോഷം കാരണം എന്റെ മകളുടെ പല വിവാഹങ്ങളും മുടങ്ങിപ്പോയി. ഈ ദൃഷ്ടിദോഷം കാരണം എന്റെ മകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാതെയായി. അപ്പോഴാണ് എന്റെ കൂട്ടുകാരി സുജ എന്നോട് പറയുന്നത് ടിവിയിൽ ഇതിനെ കുറിച്ചൊരു പ്രോഗ്രാം ഉണ്ട്. ഉടൻ തന്നെ ഞാൻ ആ പ്രോഗ്രാമിലേക്ക് വിളിച്ച് 999 രൂപയ്ക്ക് ആ ദൃഷ്ടിദോഷ കല്ല് വാങ്ങിച്ച് ഒരെണ്ണം ഞാനും ധരിച്ചു, ഒരെണ്ണം എന്റെ മകൾക്കും കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അത് ധരിച്ച ഉടനെ തന്നെ എന്നെ സംവിധായകരൊക്കെ വിളിയോട് വിളി. എന്റെ മകളുടെ മുടങ്ങിപ്പോയ വിവാഹാലോചനകൾ എല്ലാം തിരികെയും വന്നു. അവൾ ഇപ്പോൾ വളരെ ഹാപ്പിയുമാണ്. ഹായ് മമ്മി. ഹായ്. ഹായ് മോളോ. ഹായ്. ഇതാരാണ് ചേച്ചി? ഇതാണ് ദൃഷ്ടിദോഷം കാരണം വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതിരുന്ന എന്റെ ഒരേ ഒരു മകൾ. എന്റെ അമ്മോ, ഇതിന് ദൃഷ്ടിദോഷം എന്നല്ല പറയേണ്ടത്. പിന്നെ ഇതാണ് സൃഷ്ടിദോഷം. ഇതാണോ നീ പറഞ്ഞ ടിവി കൂടെ കൊടുക്കുന്ന സാധനം? അയ്യോ എന്റെ പൊന്നു ചേട്ട, അത് മാത്രമല്ല, ഇനി ഒരുപാട് സാധനമുണ്ട്. ഞാനിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നെടുവരിയൻ ശംഖാണ്. ഈ ശംഖിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ നെടുവരിയൻ ശംഖ് നിങ്ങൾ മേടിച്ചു വീട്ടിൽ വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഇല്ലാതാകുകയും വീട്ടിൽ സാമ്പത്തികം കുമിഞ്ഞുകൂടുകയും ചെയ്യും. ശ്രദ്ധിക്കുക, നിങ്ങൾ ഉടനെ തന്നെ താഴത്തുകൂടെ പോകുന്ന നമ്പറിൽ വിളിക്കുക. എന്റെ കയ്യിൽ ഇനി 5 ശംഖ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 50,000 രൂപയുടെ ഈ 5 ശംഖുകൾ ഇപ്പോൾ ഹ്യൂജ് ഓഫറിലൂടെ ഞങ്ങൾ വെറും 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നു. ആദ്യം വിളിക്കുന്ന ഒരാൾക്ക് ഈ ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഉടൻ തന്നെ നിങ്ങൾ ഈ നെടുവിരിയൻ ശംഖ് 10,000 രൂപ കൊടുത്തു മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കൂ. നിങ്ങൾ കോടീശ്വരനാകൂ.
50,000 രൂപയ്ക്ക് കിട്ടുന്ന നെടുവരി ചങ്കെ 10,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പെട്ടെന്ന് ചേട്ടൻ ആ നമ്പറിലേക്ക് ഒരു മിസ് കോൾ കൊടുക്കണ്ട. എന്നാ പിന്നെ ഇപ്പൊ വിളിച്ചിട്ടേ ഉള്ളൂ, ഇപ്പൊ തന്നെ കൂടി ചേരണം. ഹലോ ഹലോ, ഞാൻ ടി വിയിലെ പരസ്യം കണ്ടു വിളിക്കുകയാണ്. അതെ പറഞ്ഞോളൂ, ആരാണ്? അല്ല, ഈ 50,000 രൂപയുടെ നെടുവരി ചങ്കി ഇപ്പൊ 10,000 രൂപ കൊടുക്കുന്നു കേട്ടു. അതെ സത്യമാണ്, 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നെടുവിരിയൻ ചങ്ക് കിട്ടും. അത് വീട്ടിൽ കൊണ്ടു വെച്ചാൽ കോടീശ്വരനാകുമോ? പിന്നെ അത് വീട്ടിൽ കൊണ്ടു വെച്ചാൽ നിങ്ങൾ കോടീശ്വരനാകും. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, ഈ 50,000 രൂപയുടെ ഈ നെടുവിരി ചങ്കെ നിങ്ങൾ എന്തിനാ ഇപ്പൊ 10,000 രൂപ കൊടുക്കുന്നത്? അതെ ആരോടും പറയണ്ട, ഞാനിത്തിരി സാമ്പത്തികമായിട്ട് ടൈറ്റില്ല, അത്യാവശ്യമായിട്ട് 10,000 രൂപയുടെ ആവശ്യമുണ്ട്, വന്ന് വന്ന് മേടിക്കുവോ? സ്വന്തം ഗ്രേസി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസൻ. ഹായ് സൂസൻ. ഹായ് ഗ്രേസി. ഹായ് ഹായ്, ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കായി പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുവാനാണ്. എന്താണ് ആ പ്രോഡക്റ്റ്? എനിക്കറിയാൻ ആകാംക്ഷയായി. സൂസന്റെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുകയാണ്. ഈ പ്രോഡക്റ്റിന്റെ വില വെറും 999 രൂപ മാത്രം. ഞങ്ങൾ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഡിയർ വ്യൂവേഴ്സ്, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരാളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ആ ചെറുപ്പക്കാരൻ. ഈ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. നോക്കൂ സൂസൻ, കണ്ടോ? സൂസൻ തന്നെ ഇപ്പൊ പേടിച്ചില്ലേ? വെന്ത പരിപ്പകലത്തിന്റെ വക്ക് പോലെ ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മുഖം, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റം നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടറിയൂ. നമസ്കാരം, എന്റെ പേര് ഷിബു, ഞാൻ രാജാ കാട്ടിൽ നിന്ന് വരുന്നു. ഇപ്പൊ എല്ലാരും കണ്ടാൽ എന്നോട് ചോദിക്കും ഏത് കാട്ടിന്നാണ് വരുന്നതെന്ന്. കാരണം എന്റെ തലയിൽ ആദ്യം ഒറ്റ മുടി പോലും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കണ്ടില്ല ഇവരെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്റെ തലയിൽ ധാരാളം മുടിയാണ്. ഇപ്പൊ എനിക്ക് എന്റെ തലയിൽ ധാരാളം മുടി വന്നത് കൊണ്ട് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. എന്താലോചന? എനിക്ക് പെണ്ണ് കെട്ടിച്ച് തരണോ വേണ്ടയോ എന്ന് പെണ്ണിന്റെ വീട്ടുകാർ ആലോചിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. എനിക്ക് വേലയും കൂലിയില്ല, അതന്നെ വേലയും കൂലിയും ഇല്ലെങ്കിൽ എന്താ ധാരാളം മുടി വളർന്നില്ലേ? അത് തന്നെയാണ് ഇപ്പൊ എന്റെ പ്രോബ്ലം. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്റെ തലയിൽ ധാരാളം മുടി വളർന്നു. എനിക്കിപ്പോ ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അതെന്താ? എന്റെ കയ്യിൽ കൊടുക്കാൻ കാശില്ല, അതന്നെ. ഞാനൊന്ന് പറയട്ടെ, എന്റെ അവസ്ഥ ഞാൻ ആരോട് പറയാനാ? എന്താണ് ഷിബു നിങ്ങളുടെ അവസ്ഥ? എന്റെ കഷ്ടകാല നേരത്ത് നിങ്ങളുടെ ഈ എണ്ണ ഞാൻ എന്റെ ശരീരത്തിൽ തേച്ചുപോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്നാ തോ കാട്. ഇപ്പൊ എല്ലാവരും എന്റെ കരടി ഷിബു എന്നാ വിളിക്കണേ. ഇതെന്തെണ്ണാന്ന് പറഞ്ഞ? പീകോക്ക് ഹെയർ ഓയിൽ. എന്താണ്? മയിലെണ്ണ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഓ, നിങ്ങളുടെ ഉടുക്കത്തൊരു എണ്ണ. ഈ കണ്ണി കണ്ട പരസ്യം കണ്ടിട്ട് ഇവൻ ഈ എണ്ണ വാങ്ങിച്ച് ചേട്ടന്റെ വല്ലോ കാര്യമുണ്ടോ? അതെ, രണ്ട് ദിവസമായിട്ട് ചേട്ടൻ തേച്ചോണ്ടിരിക്കുന്ന ഈ എണ്ണയില്ലേ, അതിന് അത് ഞാൻ ടി വിയിൽ ഈ പരസ്യം കണ്ടിട്ട് മേടിച്ച എണ്ണയാ. അതിനിപ്പോ എന്താ? ആ മയിലെണ്ണയാ ചേട്ടാ, ചേട്ടൻ തേക്കുന്ന ഈ മയിലെണ്ണ. എത്ര ദിവസം തേച്ചാലാ മുടി വളർന്നെന്ന് പറഞ്ഞത്? 3 ദിവസം. അപ്പൊ നാളെ മുതൽ എന്റെ പേര് കരടി സുഭാഷ്. എന്റെ മയിലെണ്ണേ. ജ്യോതിഷേട്ടാ, പോപ്പി സർ, നിരേജ് സൂസൻ, വാവ് അതിപ്രസരം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഷോകളിൽ വാവ് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് അവതാരകർ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ടി വി സ്പൂഫിൽ വിജയുടെ ആ ആദ്യത്തെ സെൽഫിക്കുള്ള ആ പാട്ടിൻ്റെ പ്രസൻറ്റേഷൻ വളരെ രസകരമായിരുന്നു. ചാനൽ പെട്ടെന്ന് മാറ്റുമ്പോൾ അത് പ്രേംനസീറിൻ്റെ ചഞ്ചലാക്ഷി എന്നുള്ള പാട്ടായി മാറുന്നു. അതിനുശേഷം വന്ന ഓരോ പ്രോഡക്ട്സും ആ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ബ്രീഫിംഗ്, സോളാർ പാനലിനെ കുറിച്ചുള്ള, അത് വച്ചാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ സമകാലിക സംഭവങ്ങളുമായി കോർത്തിണക്കി ഈ ടെലിബ്രാൻഡ് ഷോയുടെ ഭാഗമായി നിങ്ങൾ അവതരിപ്പിച്ച ഓരോ ഇനത്തിലും
അതിന് ഹാസ്യമുണ്ടായിരുന്നു. അതിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങൾ, ചില താക്കീതുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇംപ്രസീവ് ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രാജേഷ്, ടീം പോപ്പി സർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സർ. ഞാൻ പറയില്ലേ, ഈ കലാകാരന്മാരെ പ്രത്യേകിച്ച് പെർഫോമിങ് ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുമ്പം ഒബ്സർവ് ആൻഡ് അബ്സോർവ് പീപ്പിൾ ആൻഡ് ഈവൻസ് പറയും. നിങ്ങൾ എന്തുമാത്രം ശരിക്കും ഒബ്സർവ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഈ പരിസരത്തിലുള്ള ഈ സംഭവങ്ങളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത് വെറും തട്ടിപ്പാണ്. നിങ്ങൾ ഈ പറഞ്ഞ 999 വെച്ച് കബളിക്ക് വിടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറ്റിക്ക് പോയിട്ട മണ്ടൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്, മറ്റാരുമല്ല ഞാൻ തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുന്ന എന്നെപ്പോലുള്ള ഒരുത്തം പോലും അതിനകത്ത് വീണുപോയി. പിന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഉഗ്രമായി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. റിമി, ടീം പോപ്പി, വൗ, അത്രയ്ക്ക് നമ്മുടെ മനസ്സിലോട്ട് ഈ വാവ് കയറി വന്നത് ഒരു പക്ഷെ ഇങ്ങനത്തെ ഈ ടെലിബ്രാൻഡ് ഷോസ് ആയിരിക്കും. പക്ഷെ എല്ലാവരും നമ്മൾ തള്ളി പറയണില്ല, ചില നല്ല കാര്യങ്ങൾ അവർ വിൽക്കുന്നുണ്ടായിരിക്കും. രസമായിരുന്നു. പ്രത്യേകിച്ച് ആ സൗന്ദര്യറാണിയായിട്ട് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൃഷ്ടിദോഷം ബാധിച്ചു വന്നിരിക്കുന്ന ആ സൗന്ദര്യറാണിയായിട്ട് വന്ന പുള്ളിക്കാരത്തി ഉഗർണായിരുന്നു. അതേപോലെ രാജാക്കാടിന്ന് വന്ന് മുടി വളർന്ന അദ്ദേഹം, പിന്നെ ആൾക്കാർ ചോദിക്കുന്നു നിങ്ങൾ ഏത് കാട്ടിന്നാ വരുന്നതെന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം, മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, എന്തായാലും രശ്മി ശിശി, ഇങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ ഈ വാവ് കേട്ടിട്ട് കണ്ടിട്ട്? രാജേട്ടന് പറ്റിയ പോലെ വീട്ടിൽ ഇതുപോലൊരു ഏണി ഉണ്ട് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു, കാരണം അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഏണിയുടെ ഭയങ്കര ഫീച്ചറൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നാട്ടിലൊക്കെ ഒരാളെ പണിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒക്കെ ഇനി മുതൽ ബൾബ് മാറ്റിയിടുന്നത് എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോകുമ്പോൾ കാണുന്നത് ഏണി വരാന്തയിൽ ചാരി വെച്ചിട്ട് അതിന് രണ്ട് തട്ടുണ്ടല്ലോ, അതിലിപ്പോൾ ഷൂസ് വെച്ചിരിക്കുക. വെരി കോസ്റ്റ്ലി ഷൂറാക്കായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ ആ ഏണി ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം അതാണ് ഓർമ്മ വന്നത്. എന്തായാലും എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആക്ട് ഞാൻ ഇതുവരെ ടി വിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിവിടെ വന്നിട്ട് ഇത് ലൈവായി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവർക്കും ഇനി മുന്നോട്ടുള്ള ഇതിന് ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു. സോ ലെറ്റ്സ് സീ, ഈ ഒരു റൗണ്ടിന് വേണ്ടി രാജേട്ട ഓൺ 30 30 28. താങ്ക് യു സർ. ജ്യോതിഷേട്ട 38 out of 40. താങ്ക് യു സർ. റിമി 29. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95 on 100. താങ്ക് യു സർ. അങ്ങനെ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ ഒരു എൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു മൊമെൻറ്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇതുപോലെ തന്നെ സറ്റയറും ഡയലോഗ് കോമഡിയും ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്, വൈൻഡിംഗ് അപ്പ്. അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടയാ. ഈ പണിക്കാർക്കൊക്കെ അങ്ങനെ പേടിയാ. പോരാത്തതിന് ആരെ കത്തിയിരിക്കുമെന്ന്? കത്തിയില്ലാത്ത എപ്പോഴാണ്? ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോഴാണ് പുള്ളി കത്തി ഊരി വെക്കുകയുള്ളു. ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോ കത്തിയല്ലല്ലോ, ഡട്ടിയല്ലേ ഊരി വെക്കണത്? അല്ലൊരു തമാശ പറയുന്നത്. തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. എടി ഞാൻ വരാം, എന്റെ പൊന്നു ചക്കരയെ അടുത്ത ആഴ്ച ഞാൻ വരാം. സ്റ്റെപ്പിനെയാണ് മേശ്രി. പെണ്ണുമ്പിള്ളേ.